ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചാനൽ ഐ എം സൂസൻ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് എസ് എൽ സിയുടെ യൂണിറ്റ് 3 ചാപ്റ്റർ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ഹാവ് എവർ മേഡ്. സോ ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത് സ്കോട്ടിഷ് നോവലിസ്റ്റ് ആയിട്ടുള്ള എ ജെ ക്രോണിനാണ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. തൻ്റെ ജീവിതത്തിലെ കപ്പൽ അനുഭവങ്ങൾ, യാത്രയിലെയും തൻ്റെ ജീവിതത്തിലെ താൻ ചെയ്ത ജോലികളുടെയും ഒക്കെ അനുഭവങ്ങൾ ചേർത്തിട്ടാണ് അദ്ദേഹം പലപ്പോഴും ഓരോ സ്റ്റോറീസും എഴുതിയിട്ടുള്ളത്. സോ അങ്ങനെ ഒരു കഥയാണ് നമ്മൾ ഇന്ന് ഈ യൂണിറ്റിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് സമ്മറിയിലേക്ക് കടക്കാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. The anecdote, the best investment I ever made by the Scottish writer Dr. A.J. Cronin is a typical short story with all its ingredients. So the best investment I ever made എന്ന് പറയുന്ന ഈ ഒരു കഥ സ്കോട്ടിഷ് റൈറ്റർ ആയിട്ടുള്ള ഡോക്ടർ A.J. Cronin എഴുതിയത്. ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർന്ന ഒരു നല്ലൊരു കഥയാണ്. ഇറ്റ് ഹാസ് സസ്പെൻസ് ഇൻ ദ ബിഗിനിങ്. കഥ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു സസ്പെൻസ് ആണ് നമ്മൾ കാണുന്നത്, ആൻഡ് എ ഫാന്റാസ്റ്റിക് ഫ്ലാഷ് ബാക്ക് ടു ഡെവലപ്പ് ദി പ്ലോട്ട്. സോ ആ കഥ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ്, നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഫ്ലാഷ് ബാക്കിലാണ്. ആൻഡ് എ മോറൽ ലെസൺ വിച്ച് ഈസ് എക്സംപ്ലറി. സോ വളരെയധികം നല്ലൊരു മോറൽ ലെസൺ ആണ് നമുക്ക് ഈ കഥയിലൂടെ തരുന്നത്. ഡോക്ടർ ക്രോണിൻ വാസ് ഓൺ എ വോയേജ് ബാക്ക് ഫ്രം ന്യൂയോർക്ക്. സോ നമ്മുടെ ക്രോണിൻ ന്യൂയോർക്കിൽ നിന്നും വരികയായിരുന്നു. ഓൺ ദ സെക്കൻഡ് ഡേ, രണ്ടാമത്തെ ദിവസം, ഹി നോട്ടീസ് ദാറ്റ് വൺ ഓഫ് ദ പാസഞ്ചേഴ്സ് വാസ് ക്ലോസ്ലി വാച്ചിങ് ഹിം. സോ അദ്ദേഹത്തിന് മനസ്സിലായി, ഇങ്ങനെ ഡെക്കിലെ കൂടെ നടക്കുമ്പോൾ ഒരു യാത്രക്കാരൻ അദ്ദേഹത്തിനെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നാനായിട്ട് തുടങ്ങി. And he ignored him as he wanted to take rest. So adeham athra karyamayittu eduthilla, adehathine rest edukkanamayirunnu. On the following forenoon, the man with his wife was seeing again earnestly watching him. So adutha divasam idu pole adeham adehathinte ഭാര്യയുമായിട്ട് ഡെക്കിൽ ചെയറിലിരുന്നുകൊണ്ട് നിരീക്ഷിക്കുന്നതായിട്ട് തോന്നി. അയാളുടെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് ടൈം ഡോക്ടർ ക്രോണിൻ ഓൾസോ ഹാഡ് സം ഇൻട്രസ്റ്റ് ടു നോ അബൌട്ട് ദ പേഴ്സൺ ആൻഡ് ഹിസ് ഇൻറ്റൻഷൻ. ഈ പ്രാവശ്യം ഡോക്ടർ ക്രോണിന് ഇദ്ദേഹത്തെ പറ്റിയൊന്ന് അറിയണം എന്നുള്ള ഒരു ഇൻറ്റൻഷനൊക്കെ വന്നു. Here the story creates suspense and arouses eagerness in the minds of the readers too. So ഇവിടെ ഒരു സസ്പെൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ വായനക്കാർക്കും ഇതൊരു വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് എൻകറേജ് ബൈ ഹിസ് വൈഫ്, ഫൈനലി ദ മാൻ അപ്രോച്ച് ഡോക്ടർ ക്രോണിൻ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ് വെരി ടിമിഡ്ലി. നമ്മുടെ ക്രോണിൻ അവിടുത്തെ കപ്പലിലെ ജോലിക്കാരനോട് ചോദിച്ചിട്ട് അവരുടെ പേര് മനസ്സിലാക്കി. മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺ എസ് ലണ്ടൻ എന്ന് വരുന്നതെന്നൊക്കെയുള്ള ഒരു വിവരം, ഡീറ്റെയിൽസ് കിട്ടി. ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്രോണിന് മനസ്സിലായി ജോണിന് തൻ്റെ അടുത്ത് വരാനൊരു മടിയുണ്ട്, ഒരു നാണമുണ്ട്. സോ കപ്പലിൻ്റെ ലാസ്റ്റ് ഈവനിങ്ങിൽ, ഷിപ്പിൻ്റെ ലാസ്റ്റ് ഈവനിങ് ആണ്, അന്ന് മിസ്സസ് ജോൺ അവളുടെ ഭർത്താവിനെ ക്രോണിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതായി കണ്ടു. അങ്ങനെ ഡെക്കിൽ കൂടി ഇങ്ങനെ നമ്മുടെ ക്രോണും കടന്നു പോയാണ്. അപ്പോൾ അയാൾ സ്വയം പരിചയപ്പെടുത്താനായി നമ്മുടെ ക്രോണിൻ്റെ അടുത്തോട്ട് വന്നിട്ട് അയാളുടെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നു. പേര് കണ്ടപ്പോൾ എന്താണ് നമ്മുടെ ക്രോണിൻ്റെ മനസ്സിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നിയില്ല. വളരെ വിഷമിച്ച് അദ്ദേഹം പറഞ്ഞൊപ്പിച്ചു, എന്താണ്, എനിക്കും ഭാര്യയ്ക്കും ഒന്ന് സംസാരിക്കണം എന്ന് നമ്മുടെ ക്രോണിൻ്റെ അടുത്ത്. അങ്ങനെ നമ്മുടെ ക്രോണിൻ അവരുടെ അടുത്തിരുന്നു. അവർ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ വരുന്നതെന്ന് നമ്മുടെ ജോൺ പറയുന്നു. ആൻഡ് ഇംഗ്ലണ്ട് സ്റ്റേറ്റിൽ അദ്ദേഹം ടൂർ നടത്തുകയായിരുന്നു. ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ള, യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള സമ്മർ റിക്രിയേഷൻ ക്യാമ്പുകളൊക്കെ അവർ പരിശോധിച്ചു. ന്യൂയോർക്കിലെ സെറ്റിൽമെൻറ്റ് ഹൗസും അവർ കണ്ടു. മറ്റ് സെറ്റിലിൽ അവർ ഇതൊക്കെ കണ്ടു. അതായത് ബാക്ക്വേഡായിട്ട് നിൽക്കുന്ന, പിന്നോക്കം നിൽക്കുന്ന പല പ്രശ്നക്കാരായിട്ടുള്ള, നിയമം ലോസ് തെറ്റിക്കുന്ന കുട്ടികളെ എങ്ങനെയാണ് നേർവഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതിനെപ്പറ്റി പഠിക്കുകയായിരുന്നു അവരുടെ എയിം എന്ന് പറയുന്നത്. അയാളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ ഒരു വലിയൊരു ആവേശം നമ്മുടെ ക്രോണിനും കാണാൻ സാധിച്ചു. അങ്ങനെ ക്രോണിന് അയാളെ ഇഷ്ടമായി. അയാളും ഭാര്യയും ഒരു 15 കൊല്ലമായിട്ട് ചെറുപ്പക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് വരികയാണ്. ഒരു നിയമജ്ഞനാണ്. കോർട്ടിലെ ജോലിക്ക് പുറമെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഡയറക്ടറൂടെയാണ് ജോണ്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും നന്മ ലക്ഷ്യമിട്ടിട്ടാണ് ഈ ഒരു സംഘടന പ്രവർത്തിക്കുന്നത്.
അങ്ങനെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജോലിയെപ്പറ്റി മനസ്സിലാക്കിയപ്പോൾ കുറ്റവാളികളായിട്ടുള്ള ക്രിമിനൽസ് ആയിട്ടുള്ള കുട്ടികളെ കോടതിയിൽ നിന്നും കൊണ്ടുവന്ന് ആ കുട്ടികളെ നല്ല ചുറ്റുപാടിൽ വളർത്തിയെടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുപോലെ ആ കുട്ടികളുടെ ശരീരവും മനസ്സും മാറ്റിയെടുക്കുക, നന്നായി അതായത് അവരെ എക്യുപ്പാക്കിയിട്ട് അവർക്കൊരു ജോലിയും ഒരു തൊഴിൽ നല്ല രീതിയിൽ പഠിപ്പിച്ച് അവർക്ക് പുറത്തേക്ക് അവരെ നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയും കൂടിയാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ട് വരുന്നത്. സോ ഇൻ ദ ബിഗിനിങ് ഡോക്ടർ ക്രോണിൻ കുഡ് നോട്ട് റെക്കഗ്നൈസ് ഹിം. ആദ്യം നമ്മുടെ ക്രോണിന് ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ബട്ട് വെൻ ഹി സെഡ് സംതിങ് ഇൻ ഹിസ് ഇയേഴ്സ് ഹി റെക്കഗ്നൈസ് ദ മാൻ ആൻഡ് ഹിസ് തോട്ട്സ് വെൻ ബാക്ക് ടു ആൻ ഇൻസിഡൻറ്റ് ഹാപ്പൻ 25 years എഗോ. സോ എന്താണ് ഇത്രയധികം പറഞ്ഞിട്ടും തന്നെ ഓർമ്മയില്ല എന്ന് അയാൾ ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറേ വർഷങ്ങൾക്ക് 25 വർഷങ്ങൾക്ക് മുകളിൽ ഒരു കാര്യം അത് അയാൾ നമ്മുടെ ക്രോണിൻ്റെ ചെവിയിൽ പറഞ്ഞു. 25 വർഷം മുൻപ് നടന്ന ഒരു സംഭവത്തിലേക്ക് ക്രോണിൻ്റെ മനസ്സിനെ കൊണ്ടുപോയി. അന്ന് ഒരു പ്രാവശ്യം മാത്രം നമ്മുടെ ക്രോണിൻ ഈ ഒരു ആളെ കണ്ടിരുന്നു. സോ അന്ന് നമ്മുടെ ക്രോണിൻ വളരെ ചെറുപ്പമായിരുന്നു, യങ്സ്റ്ററായിരുന്നു. ലണ്ടനിലെ ജോലികൾ ജോലിക്കാർ കൂടുതലായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു നമ്മുടെ ക്രോണിൻ പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഒരു മഴയുള്ള രാത്രി ഒരു മണിയോടുകൂടെ നമ്മുടെ ക്രോണിൻ്റെ വാതിക്കൽ ആരോ ശക്തിയായിട്ട് തട്ടുന്ന കേട്ടു. ആരാണെന്നറിയാൻ വേണ്ടിയിട്ട് താഴേക്ക് ചെന്നു. അതൊരു പോലീസുകാരനായിരുന്നു. ഒരു ആത്മഹത്യാശ്രമം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഉടനെ നമ്മുടെ പോലീസുകാരൻ്റെ കൂടെ വരണം എന്ന് ക്രോണിനെ വിളിക്കുന്നു. അങ്ങനെ നമ്മുടെ ക്രോണിനും പോലീസുകാരനും നടക്കുന്നു. മഞ്ഞ് വീഴ്ച കാരണം ഭയങ്കര എന്താണ് കാലൊച്ച പോലും കേൾക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. ഒരു പഴയ വീട്ടിൽ ക്രോണിനും പോലീസുകാരനും എത്തി. പടി കയറിയപ്പോൾ തന്നെ ഗ്യാസിൻ്റെ രൂക്ഷമായിട്ടുള്ള ഗന്ധം നമ്മുടെ ഡോക്ടറിൻ്റെ മൂക്കിലടിച്ചു. ആ വീടിൻ്റെ ഉടമസ്ഥ നമ്മുടെ ചെറുപ്പക്കാരൻ്റെ അനങ്ങാതെയുള്ള ഈ ശരീരം കട്ടിൽ കിടക്കുന്നത് കാണിച്ചു കൊടുത്തു. മുകളിലത്തെ മുറിയിൽ ഒരു കൊച്ചു കട്ടിലായിരുന്നു. ആ ചെറുപ്പക്കാരൻ മരിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ രക്ഷപ്പെടുത്തുക അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. അന്ന് ക്രോണിനും ഈ പോലീസുകാരനും ഒക്കെ കൂടെ ചേർന്ന് നമ്മുടെ ക്രോണിൻ കൃത്രിമ ശ്വാസമൊക്കെ നൽകാനായിട്ട് തുടങ്ങി. നെഞ്ചത്തെ തിരുമ്മിയും അങ്ങനെ അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അയാളെ ഒന്ന് ശ്വസിപ്പിക്കാനായിട്ട് ധാരാളം പണിപെട്ടു. അങ്ങനെ ഒരു 1 അവർ കഴിഞ്ഞപ്പോൾ പലതും ചെയ്തിട്ടും ഇനി കാര്യമായി സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അന്ന് പിന്നെ നമുക്ക് ഇത് ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ നമ്മുടെ ക്രോണിൻ ആ ചെറുപ്പക്കാരൻ അതായത് ഈ പറയുന്ന വ്യക്തി എന്താണ് ശ്വാസം എടുക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ വീണ്ടും പിന്നെയും നമ്മുടെ ക്രോണിൻ പരിശ്രമം തുടങ്ങി. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി എഴുന്നേറ്റ് ഇരുന്നു. എന്നിട്ട് എന്താണ് വളരെ അന്തം വിട്ട് നമ്മുടെ ഈ പയ്യൻ നോക്കുകയാണ്. അങ്ങനെ താൻ അകപ്പെട്ടിരിക്കുന്നത് ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ ആണെന്ന് അവന് മനസ്സിലായി. സംസാരിക്കാറായപ്പോൾ അവൻ അവൻ്റെ കഥ ഇവരോട് പറഞ്ഞു. അവൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയിരുന്നു. അവൻ്റെ അമ്മാവൻ ലണ്ടനിലെ ഒരു വക്കീലിൻ്റെ ഓഫീസിൽ ഒരു ക്ലർക്കിൻ്റെ ജോലി ഇവനെ തരപ്പെടുത്തി കൊടുത്തു. അവന് നല്ല കൂട്ടുകാർ ആരും തന്നെ ഇല്ലാതിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൻ ചീത്തയായിട്ടുള്ള കുട്ടികളുടെ ഇടയിൽ ചെന്നപ്പെട്ടു. അങ്ങനെ അവൻ്റെ വരുമാനത്തിൻ്റെ ഒരു നല്ലൊരു പങ്കും പല എന്താ പറയുക ഇങ്ങനെയുള്ള ചീത്ത സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അവൻ്റെ പൈസ വെച്ചിട്ട് പന്തയം വെക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ കുതിരപ്പന്തയത്തിൽ അവന് എല്ലാം തന്നെ നഷ്ടപ്പെട്ട് കടം കയറി. സോ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ തൻ്റെ ഓഫീസിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് ഒരു ലാസ്റ്റ് വലിയൊരു പന്തയം കൂടെ നടത്തി. പക്ഷേ അതിലും അവൻ തോറ്റു. അങ്ങനെ നിരാശനായിട്ട് മുറിയിലേക്ക് ഡിപ്രഷനോടുകൂടെ തിരിച്ച് വന്ന് അവൻ ജീവിക്കേണ്ടെന്നൊരു ഡിസിഷൻ എടുത്തിട്ട് ഗ്യാസ് തുറന്നു വിട്ടു. അപ്പോൾ എത്ര പണം അവൻ എടുത്തെന്ന് പോലീസുകാരൻ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു വെറും 1 pound 10 shillings മാത്രമേ എടുത്തിരുന്നുള്ളൂ. ഈ ചെറിയൊരു നിസ്സാരമായ തുകയ്ക്കാണ് അവൻ തൻ്റെ ജീവൻ വലിച്ചെറിയാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ ആ റൂമിൽ എന്താണ് പോലീസുകാരനും എജെ ക്രോണിനും അതുപോലെ വീടുടമസ്ഥയുണ്ട്. അങ്ങനെ അവർ തീരുമാനിച്ചു ഈ ഒരു പയ്യൻ്റെ ജീവിതം വെറുതെ കളയില്ല, അവനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം, ജീവിതത്തിലൊരു അവസരം കൂടി നൽകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പോലീസുകാരൻ ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. സ്ത്രീ പറഞ്ഞു, ആ ലാൻഡ് ലേഡി പറഞ്ഞു, ഞാൻ 1 month's ഇവന് വേണ്ടി ചെയ്തോളാം. അങ്ങനെ നമ്മുടെ ഡോക്ടർ പറഞ്ഞു ഞാൻ അവന് 1 pound 10 shillings കൊടുക്കാം, അവനത് തിരിച്ച് കൊണ്ട് സേഫിൽ വെക്കട്ടെ എന്ന് പറഞ്ഞു. ഫോർ ജോൺ ഇറ്റ് വാസ് ലൈക്ക് എ സെക്കൻഡ് ലൈഫ്. ജോണിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു 2nd ജീവിതമാണ്. ഹി ഡിറ്റർമൈൻ ടു ചേഞ്ച് ഇൻ ലൈഫ് ആൻഡ് ടു മേക്ക് എ ഫ്രഷ് സ്റ്റാർട്ട്. സോ അവൻ്റെ ലൈഫിനെ തന്നെ മൊത്തത്തിൽ തെറ്റായി നടന്ന ആ ഒരു പാതയിൽ നിന്നും മാറി ഒരു പുതിയ ഫ്രഷ് സ്റ്റാർട്ട് അവൻ
അവൻ്റെ ജീവിതത്തിലുണ്ടായി. ഹി ലേറ്റർ ബിക്കം എ ഗ്രേറ്റ് സോഷ്യൽ വർക്കർ. അതിനുശേഷം അവൻ നല്ലൊരു സോഷ്യൽ വർക്കറായിട്ട് മറ്റുള്ള ചെറുപ്പക്കാരായ കുട്ടികൾക്ക് വേണ്ടി തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചു. എ ജെ ക്രോണിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റാണ് അദ്ദേഹം നടത്തിയത്. ലോകത്തിലെ സാധനങ്ങളൊന്നും തന്നെ ഡിവിഡൻ്റായിട്ട് കിട്ടിയിട്ടില്ലായിരിക്കാം, പക്ഷേ ഒരു വലിയ ലാഭമാണ് അദ്ദേഹം കൊയ്തത്. ലാഭം കിട്ടാനായിട്ട് അദ്ദേഹം ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഷെയറുകളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ തൻ്റെ ലൈഫിൽ അതെല്ലാം ഒരു നഷ്ടക്കച്ചവടമായിരുന്നു. ആ നഷ്ടങ്ങൾ ക്രോണിന് സമ്മാനിച്ചത് ആകുലതയും വിഷമങ്ങളും നിരാശയും ഡിപ്രഷനും ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിലൂടെ എന്താണ്, ഒരു ജോണിനെ കൂട്ടൊരു വ്യക്തിയെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ഈ ഒരു പൗണ്ടും 10 ഷില്ലിങ്ങും കൊടുത്തതിലൂടെ ഒരു മനുഷ്യനെ ഒരു നല്ലൊരു വ്യക്തിത്വത്തിനുടമയാക്കി മാറ്റാനായിട്ട് എ ജെ ക്രോണിന് സാധിച്ചു. അദ്ദേഹം ഒരു സോഷ്യൽ വർക്കറായിട്ട് തന്നെ ഈ സൊസൈറ്റിയിലേക്ക് മാറുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചത് ഡോക്ടർ എ ജെ ക്രോണിനാണ്. ഇനി ഞാനിവിടെ നമ്മുടെ മിസ്റ്റർ ജോണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. സോ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞ, അദ്ദേഹം ഒരു 40 വയസ്സിനകത്താണ്, വളരെ സീരിയസ് ആയിട്ടുള്ള, സോബറായിട്ടുള്ള, റിസർവ്ഡ് ആയിട്ടുള്ളൊരു ഡാർക്ക് സ്യൂട്ടും സോബർ ടൈയും ഒക്കെ റിംലെസ് ആയിട്ടുള്ളൊരു കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വം. മിസ്റ്റർ ജോൺ ഒരു ഓഫനാണ്. അദ്ദേഹത്തിനൊരു മിസറബിൾ ആയിട്ടൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. വളരെ മോശമായിട്ടൊരു ലൈഫിൽ നിന്നും അദ്ദേഹത്തിന് എ ജെ ക്രോണിനും പോലീസുകാരനും ആ ലാൻഡ് ലേഡിയൊക്കെ ഒരു നല്ലൊരു ലൈഫ് കൊടുത്തു. ആ ലൈഫിന് താങ്ക്ഫുള്ളായിട്ട് അദ്ദേഹം ഇപ്പോഴത്തെ മോശമായിട്ടുള്ള നടക്കുന്ന യങ്സ്റ്റേഴ്സിന് ഒരു ന്യൂ ലൈഫ് കൊടുക്കുന്ന ഒരു സോഷ്യൽ വർക്കറൂടെ ആണ്. സോ ആ ഒരു ക്യാരക്ടർ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹാവ് യു കം അക്രോസ് എനി പേഴ്സൺ വിത്ത് ഇമ്പോർച്ചുനേറ്റ് ബിഹേവിയർ? നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങളെ ശല്യപ്പെടുത്തുന്ന സ്വഭാവമുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഹൗ ഡിഡ് യു ഫീൽ അബൌട്ട് ഇറ്റ്? എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? ഡിസ്ക്രൈബ് യുവർ എക്സ്പീരിയൻസ്, നിങ്ങളുടെ അനുഭവം ഡിസ്ക്രൈബ് ചെയ്യുക. ആൻസർ: യെസ്, ഐ ഹാവ് കം അക്രോസ് എ പേഴ്സൺ വിത്ത് ഇമ്പോർച്ചുനേറ്റ് ബിഹേവിയർ. അതെ, എൻ്റെ ലൈഫിലും ഒരു ശല്യപ്പെടുത്തുന്ന സ്വഭാവമുള്ള വ്യക്തിനെ കണ്ടിട്ടുണ്ട്. ഐ ഫീൽ വെരി ബാഡ് അബൌട്ട് ഇറ്റ്. എനിക്ക് വല്ലാത്തൊരു സിറ്റുവേഷനാണ് തോന്നിയത്, വല്ലാതെ എനിക്കതൊരു മോശം അനുഭവമായിരുന്നു. ദിസ് പേഴ്സൺ സെൽസ് ലോട്ടറി ആൻഡ് ഗൂഗിൾസ്. ആ വ്യക്തി ലോട്ടറിയും ഗൂഗിൾസും വിൽക്കുകയായിരുന്നു. ഈ ഗോസ് ഓൺ പെസ്റ്ററിങ് മീ ടു ബൈ ഗൂഗിൾസ് ഫ്രം ഹിം. അയാൾ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അയാളുടെ കയ്യിൽ നിന്നും കണ്ണാടി വാങ്ങിക്കാൻ. ഐ ഫീൽ വെരി ബാഡ് ആസ് ഐ ഹാവ് ടു റിപ്പീറ്റ്ലി ടെൽ ഹിം ഐ ഡോണ്ട് നീഡ് എനി ഗൂഗിൾസ്. എനിക്ക് ഗൂഗിൾസ് വേണ്ട, കണ്ണാടി വേണ്ടതെന്ന് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് എനിക്കൊരു വല്ലാത്ത മോശം അനുഭവമായിരുന്നു. വൈ വാസ് എ നറേറ്റർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ മാൻ ഹു വാസ് വാച്ചിങ് ഹിം? നറേറ്റർ എന്തുകൊണ്ടാണ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയോട് സംസാരിക്കാൻ താല്പര്യമില്ലാതിരുന്നത്? നറേറ്റർ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ മാൻ ഹു വാസ് വാച്ചിങ് ഹിം ബിക്കോസ് ഹി വാണ്ടഡ് ടു ടേക്ക് റെസ്റ്റ് ആൻഡ് അവോയ്ഡ് സ്ട്രേഞ്ചേഴ്സ് ഹു വുഡ് ബോർ ഹിം വിത്ത് അൺനെസസറി ക്വസ്റ്റ്യൻസ്. എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാതിരുന്നത്? തന്നെ നോക്കിക്കൊണ്ടിരുന്ന ആൾ ആയിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യം കാണിച്ചില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കാനായിരുന്നു ആഗ്രഹം. വെറുതെ ഓരോ ആൾക്കാരെ വന്ന് മുഷിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ഉത്തരം പറയാനായിട്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 3, ദ നറേറ്റർ ഒബ്സർവ് ദ മാൻ ആൻഡ് ഡിസ്ക്രൈബ് ഹിം ഇൻ വിവിഡ് ടേംസ്. നറേറ്റർ ആ വ്യക്തിനെ ഒബ്സർവ് ചെയ്തിട്ട് ഡിസ്ക്രൈബ് ചെയ്തു. എന്തൊക്കെയാണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തത്? ഹി വാസ് ഇൻ ഹിസ് ഏർലി 40s, 40s പ്രായം. ഹി വാസ് ഫെയർ ഇൻ കോംപ്ലെക്ഷൻ ആൻഡ് ഷോർട്ട്. അദ്ദേഹം നല്ല വെളുത്തിട്ടാണ്, ഷോർട്ടാണ്, നീളം കുറവാണ്. ഹി ഹാഡ് ക്ലിയർ ബ്ലൂ ഐസ്, വളരെ വ്യക്തമായിട്ടുള്ള നീല നിറത്തിലുള്ള കണ്ണുകൾ. ഹി ഹാഡ് തിൻ ഹെയർ ആൻഡ് എ ലാർജ് ഫോർഹെഡ്, വളരെ ചെറിയ മുടിയും അതുപോലെ നീണ്ട ഒരു നെറ്റിയുമാണുള്ളത്. ഹി വോർ എ ഡാർക്ക് സ്യൂട്ട്, ഡാർക്ക് കളറിലൊരു സ്യൂട്ടാണ് ധരിച്ചിരിക്കുന്നത്. സോബർ ടൈ, പെയിൽ ബ്ലൂ കളറിലുള്ള ടൈയാണ് ധരിച്ചിരിക്കുന്നത്. റിംലെസ് ആയിട്ടുള്ള കണ്ണാടിയാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത്. ഓൾ ദിസ് ഗേവ് ഹിം എ ലുക്ക് ഓഫ് സീരിയസ്നെസ് ആൻഡ് റിസർവേഷൻ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ആ വ്യക്തി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, റിസർവ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വാട്ട് ഡിഡ് ദ നറേറ്റർ നോട്ടീസ് ദ ഫെലോ വോയേജർ ദ നെക്സ്റ്റ് ഡേ? എങ്ങനെയാണ് ഈ നറേറ്റർ എ ജെ ക്രോണിൻ നെക്സ്റ്റ് ഡേ ഈ യാത്രക്കാരനെ ശ്രദ്ധിച്ചത്? ദ നറേറ്റർ നോട്ടീസ് ദ ഫെലോ വോയേജർ ദ നെക്സ്റ്റ് ഡേ ബിക്കോസ് ഹി വാസ് വാച്ചിങ് ദ നറേറ്റർ വെരി ഏണസ്റ്റ്ലി ഫ്രം ഹിസ് ഡെക്ക് ചെയർ. അദ്ദേഹം ഇരിക്കുന്ന ഡെക്ക് ചെയറിൽ നിന്നും വളരെ ആഗ്രഹത്തോടെ നറേറ്ററിനെ നോക്കുന്ന കണ്ടു. ദെൻ ഹി കെയിം ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ് ഹാൻഡിങ് ഓവർ എ വിസിറ്റിംഗ് കാർഡ്. അതിനുശേഷം നമ്മുടെ ഈ യാത്രക്കാരൻ വന്ന് നമ്മുടെ എ ജെ ക്രോണിന് ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് പരിചയപ്പെടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5, വട്ട് വാസ് ദ പർപ്പസ് ഓഫ് ദ വിസിറ്റ് ഓഫ് ദ വോയേജർ ആൻഡ് ഹിസ് വൈഫ് ടു അമേരിക്ക? അമേരിക്കയിലേക്ക് വന്ന അത് ഈ ജോണിൻ്റെയും മിസസ് ജോണിൻ്റെയും ആ ഒരു പർപ്പസ് എന്തായിരുന്നു? എന്തായിരുന്നു? ലേൺ അബൌട്ട് സം ഓഫ് ദി സമ്മർ റിക്രിയേഷണൽ ക്യാമ്പ്സ്
ഫോർ യങ് പീപ്പിൾ ദർ. അമേരിക്കയിലുള്ള സമ്മർ റിക്രിയേഷണൽ ക്യാമ്പിലെ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അത് പഠിക്കാനും ആണ് വന്നത്. ദേ ഓൾസോ വിസിറ്റഡ് സെറ്റിൽമെൻറ്റ് ഹൗസസ് ഇൻ ന്യൂയോർക്ക് ആൻഡ് അതർ സിറ്റീസ്. ന്യൂയോർക്കിലെ മറ്റ് സിറ്റിയിലെയും സെറ്റിൽമെൻറ്റ് ഹൗസസ് ഒക്കെ വിസിറ്റ് ചെയ്തു. ദേ വോണ്ടഡ് ടു സ്റ്റഡി ദ മെത്തേഡ്സ് യൂസിങ് ഇൻ ഡീലിംഗ് വിത്ത് ബാക്ക്വേർഡ് മാലഡ്ജിസ്റ്റഡ് ആൻഡ് ഡെലിങ്ക്വൻറ്റ് യൂത്ത്. സോ ക്രിമിനൽസ് ആയിട്ടുള്ള ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന യങ്സ്റ്റേഴ്സിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്നുള്ളത് പഠിക്കാനാണ് അവർ ഇവിടെ ന്യൂയോർക്ക് പോകുന്നത്. സിക്സ് ക്വസ്റ്റ്യൻ, ഐ ഫൗണ്ട് ലൈക്കിംഗ് ഹിം ഇൻസ്റ്റിങ്ക്റ്റീവ്ലി. വൈ? അതായത് ഏജ് ക്രോണം പറയുകയാണ്, പെട്ടെന്ന് തന്നെ ആ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ്? ഐ ഫൗണ്ട് ലൈക്കിംഗ് ഹിം ഇൻസ്റ്റിങ്ക്റ്റീവ്ലി ബിക്കോസ് ദർ വാസ് മച്ച് എൻതൂസിയാസം ഇൻ ഹിസ് വോയിസ് മാനർ ആൻഡ് ഹിസ് പേഴ്സണാലിറ്റി. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വളരെയധികം ഒരു സന്തോഷവും ആർജവത്വം ഒക്കെ ഫീൽ ചെയ്തു. അതുകൊണ്ട് ആ വ്യക്തിനെ ഇഷ്ടപ്പെട്ടു എന്ന് ഏജ് ക്രോണൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്പർ സെവൻ, വാട്ട് ഡിഡ് ക്രോണിൻ ലേൺ അബൌട്ട് ദ മാൻ ആഫ്റ്റർ ക്വസ്റ്റ്യനിങ് ഹിം ഫെർദർ? ഏജ് ക്രോണിൻ സംസാരത്തിലൂടെ എന്താണ് ഈ വ്യക്തിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയത്? ഹി ലേൺ ദാറ്റ് ദ മാൻ ആൻഡ് ഹിസ് വൈഫ് ഹാഡ് ബീൻ ആക്റ്റീവ് ഫോർ ദ പാസ്റ്റ് 15 years ഇൻ ദ ഫീൽഡ് ഓഫ് യൂത്ത് വെൽഫെയർ. 15 വർഷമായിട്ട് ഈ രണ്ട് ദമ്പതികളും കൂടെ ചേർന്ന് യങ്സ്റ്റേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഹി വാസ് എ സോളിസിറ്റർ ബൈ പ്രൊഫഷൻ, ബട്ട് ഇൻ അഡീഷൻ ടു ഹിസ് പ്രാക്ടീസ് ഇൻ കോർട്സ് ഹി ഫൗണ്ട് ടൈം ടു ആക്ട് ആസ് എ ഡയറക്ടർ ഓഫ് എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഡിവോട്ടഡ് ടു ദ കെയർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഹു വെർ പണിഷ്ഡ് ബൈ ദി കോർട്സ്. സോ കോടതിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കോടതിയിലുള്ള പ്രാക്ടീസും ട്രയൽസിനുമൊക്കെ ശേഷം അദ്ദേഹം ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഡയറക്ടറാണ്. അവിടെ ഈ ക്രിമിനൽസായിട്ട് വരുന്ന ബോയ്സിനും ഗേൾസിനും ഒരു പുതിയൊരു ജീവിത മാർഗം അദ്ദേഹം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8, ഹൗ ഡിഡ് ദ കപ്പിൾ ഹെൽപ്പ് ഡെറിലക്ട് അഡോൾസൻസ് ടു ലീഡ് നോർമൽ ലൈഫ്സ്? സാധാരണ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ഈ ക്രിമിനൽസായിട്ടുള്ള കുട്ടികളെ കൊണ്ടുവരുന്നത്? ദേ ടുക്ക് ഡെറിലക്ട് അഡോൾസൻസ് ഫ്രം ദ ജുവനൈൽ കോർട്സ്. ജുവനൈൽ കോർട്സിൽ നിന്ന് ഈ കുട്ടികളെ എടുത്തിട്ട് പ്ലീസ് ദം ഇൻ എ ഹെൽത്തി എൻവയോൺമെൻറ്റ്, വളരെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ എൻവയോൺമെൻറ്റ് ചുറ്റുപാടിലേക്ക് ഇവരെ ആക്കും. ദേ ഹീൽ ദം ഇൻ മൈൻഡ് ആൻഡ് ബോഡി ആൻഡ് സെൻഡ് ദം ബാക്ക് ഇൻ ടു ദി വേൾഡ്. അവരുടെ മനസ്സും ശരീരത്തിനെയൊക്കെ സുഖപ്പെടുത്തി തിരിച്ച് ലോകത്തിലേക്ക്, ഈ നല്ല വേൾഡിലേക്ക് അവരെ കൊണ്ടുവരും. ദേ വെയർ ഗിവൺ ട്രെയിനിങ് ഇൻ സം ഹാൻഡിക്രാഫ്റ്റ് സോ ദാറ്റ് ദേ കുഡ് ലീവ് ആസ് വേർതി സിറ്റിസൺസ്. അവരെ ഒരു കൈത്തൊഴിലൊക്കെ പഠിപ്പിച്ച് നല്ല പണിയെടുത്ത് ജീവിക്കാനായിട്ട് ഒരു നല്ല വേർതി സിറ്റിസൺസ് ആയിട്ട് അവരെ മാറ്റിയെടുക്കും. ക്വസ്റ്റ്യൻ നമ്പർ 9, വാട്ട് ഡിഡ് ക്രോണിൻ മീൻ ബൈ ദ എക്സ്പ്രഷൻ ദ വീൽസ് പാർട്ടഡ്? ക്രോണിൻ പറഞ്ഞു ദ വീൽസ് പാർട്ടഡ് എന്ന് ആ ഒരു എക്സ്പ്രഷനോട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മാൻ ടോൾഡ് ഹിം ഓഫ് ദി ഇൻസിഡൻറ്റ് 25 years ago. 25 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. വെൻ ക്രോണിൻ ഹാഡ് ഹെൽപ്പ് ഹിം, ക്രോണിൻ അദ്ദേഹത്തെ സഹായിച്ച കഥ. നോ ക്രോണിൻ റിമെമ്പേർഡ് എവറിത്തിങ്, ഇപ്പോൾ ക്രോണിൻ എല്ലാ കാര്യങ്ങളും ഓർക്കുന്നു. ദ വീൽസ് പാർട്ടഡ്, Now he knew why the man was eager on talking to him. So ആ ഒരു കർട്ടൻ മാറുന്നു, പഴയ ആ 25 വർഷത്തെ കഥകളും ആ ഒരു സംഭവം മുഴുവൻ അദ്ദേഹം അറിയുന്നു. അതിനെയാണ് വെയിൽസ് പാർട്ടഡ് എന്ന് പറഞ്ഞത്. നൗ ഹി ന്യൂ വൈ ദ മാൻ വാസ് ഈഗർ ഓൺ ടോക്കിംഗ് ടു ഹിം. ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്തിനാണ് ഈ വ്യക്തി തന്നോട് സംസാരിക്കാനായിട്ട് അത്രമാത്രം ആഗ്രഹിച്ചതെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 10, ഐ വാസ് അവേക്കൻഡ് ബൈ എ ലൗഡ് ബാങ്ങിങ് ഓൺ ദ ഡോർ. ഹു വാസ് ബാങ്ങിങ് ഓൺ ദ ഡോർ? വൈ? ഞാൻ എഴുന്നേറ്റത് കഥവിനൊരു തട്ടുമുട്ടും കേട്ടിട്ടാണ്. ആരാണ് അങ്ങനെ കൊട്ടിയത്? എന്തിനാണ്? എ സർജൻറ്റ് ഓഫ് പോലീസ് വാസ് ബാങ്ങിങ് ഓൺ ദ ഡോർ. ദർ വാസ് എ കേസ് ഓഫ് അറ്റംപ്റ്റഡ് സൂയിസൈഡ് ആൻഡ് ഹി ഹാഡ് കം ടു കോൾ ക്രോൺ ആസ് ഹീസ് എ ഡോക്ടർ. സോ ഒരു പോലീസുകാരനാണ് വന്ന് കഥവിനെ മുട്ടിയത്. അവിടെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടന്നു. സോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്ടറിനെ വന്ന് കഥവിനെ തട്ടി വിളിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 11, വാട്ട് ഡിഡ് ദ ഡോക്ടേഴ്സ് ടു സേവ് ദ ലൈഫ് ഓഫ് ദി യങ് മാൻ? ആ യങ് മാൻ്റെ ലൈഫ് എങ്ങനെയാണ് സേവ് ചെയ്തത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സർജൻ, പോലീസുകാരൻ്റെ ഹെൽപ്പോടെ ഡോക്ടർ ബിഗാൻ ദ വർക്ക് ഓഫ് റീസസിറ്റേഷൻ. ആ മനുഷ്യനെ മരണത്തിൽ നിന്നും രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. ദി ലേബേർഡ് ഹാർഡ് ഫോർ ആൻ എൻ്റയർ അവർ, ഒരു മണിക്കൂർ വളരെയധികം കഷ്ടപ്പെട്ടു. അത് സ്ട്രെനുവസ് എഫേർട്ടായിരുന്നു. ആസ് ദേ വർ എബൌട്ട് ടു ഗിവ് അപ്പ്, ഒരു തരത്തിലുള്ള രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ അവർ ഗിവ് അപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ദ യങ് മാൻ സ്റ്റാർട്ടഡ് ബ്രീതിങ് ആൻഡ് സൂൺ ഹി വാസ് സിറ്റിംഗ് അപ്പ്. അപ്പോൾ ആ യുവാവ് ബ്രീത്ത് ചെയ്യാനായിട്ട് തുടങ്ങി, അതുപോലെ എഴുന്നേറ്റിരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 12, അറ്റേർലി ഫ്രണ്ട്ലെസ് ഹി ഹാഡ് ഫോളൻ വിക്ടിം ടു ദ ലൂസ് സൊസൈറ്റി ഓഫ് ദ സ്ട്രീറ്റ്സ്. വാട്ട് ഡസ് ദ ഓദർ മീൻ ബൈ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ എന്താണ് ഡോക്ടർ പറയുന്നത്? ആ യുവാവ് പെട്ടെന്ന് തന്നെ മോശമായ അവസ്ഥയിലേക്ക് വീണു പോകുന്നു. അവൻ്റെ സ്വഭാവങ്ങളെല്ലാം റൂയിൻഡ് ആവുന്നു. അവൻ കുതിര പന്തയത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോയി ജീവിതം തന്നെ നശിപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 13, വൈ ഡിഡ് ദ യങ് മാൻ ട്രൈ ടു കമ്മിറ്റ് സൂയിസൈഡ്? എന്തിനാണ് ഈ യുവാവ് സൂയിസൈഡ് ചെയ്ത് ആത്മഹത്യ ചെയ്തത്? ഹി ഹാഡ് ലോസ്റ്റ് ഹെവിലി ഓൺ ഹോഴ്സ് ബെറ്റിംഗ്, കുതിര
പന്തയത്തിൽ എല്ലാം അവന് നഷ്ടപ്പെട്ടു. ടു റിക്കവർ ഹിസ് ലോസസ്, അവൻ്റെ ലോസസ് തിരിച്ചെടുക്കാൻ വീണ്ടെടുക്കാൻ ഹി ഡിസൈഡഡ് ടു മേക്ക് എ ഫൈനൽ ബെറ്റ്. ഒരു അവസാന ബെറ്റിന് അവൻ തയ്യാറായി. ഫോർ ദാറ്റ് ഹി ഹാഡ് നോ മണി ആൻഡ് സോ ഹി സ്റ്റോൾ മണി ഫ്രം ദ സേഫ് വെർ ഹി വാസ് വർക്കിംഗ്. സോ അവൻ്റെ പൈസ ഇല്ലാത്തതിനാൽ അവൻ ജോലി എടുക്കുന്നിടത്തെ സേഫ് അലമാരിൽ നിന്നും അവൻ പൈസ മോഷ്ടിച്ചു. ഹി ലോസ് ദാറ്റ് ബെറ്റ് ഓൾസോ, ആ ബെറ്റും അവന് നഷ്ടപ്പെട്ടു. ഹി ന്യൂ ഹി വുഡ് ബി കോട്ട് ആൻഡ് സോ ഹി ഡിസൈഡഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്. സോ അവനെ പിടിക്കുമെന്ന് മനസ്സിലായപ്പോൾ അവൻ സൂയിസൈഡിന് ഒരുമ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 14, വൈ ഡസ് ദ ഓദർ സേ ദാറ്റ് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹി ഹാഡ് എവർ മെയ്ഡ്. സോ എന്തുകൊണ്ടാണ് ഓദർ പറഞ്ഞത് താൻ തൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന്? ഹി ഹാഡ് മെയ്ഡ് മെനി ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ മെറ്റീരിയൽ ഗെയിൻ. പൈസ ലാഭത്തിനായി അദ്ദേഹം ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഹി ഹാഡ് ലോസ്റ്റ്, അതെല്ലാം നഷ്ടപ്പെട്ടു. ദ ലോസസ് ബ്രോട്ട് ഹിം ഓൺലി ആൻസൈറ്റി, ഡിസപ്പോയിൻമെൻറ്റ്, ഡിസ്ട്രെസ് ആൻഡ് ഫ്രസ്ട്രേഷൻ. സോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ നഷ്ടങ്ങളൊക്കെ നിരാശയും ഫ്രസ്ട്രേഷനും ഒക്കെയാണ് ഉണ്ടാക്കിയത്. ബട്ട് ഹിയർ ഹി മെയ്ഡ് എ സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ചേഞ്ച് ദി ലൈഫ് ഓഫ് എ മാൻ ഹു ഹാസ് ബിക്കം ആൻ എക്സലൻറ്റ് സിറ്റിസൺ ഡൂയിങ് സർവീസ് ടു ദ സൊസൈറ്റി. പക്ഷേ ഈ ഒരു മുതൽമുടക്ക് എന്താണ്, ഒരു വ്യക്തിനെ തന്നെ ടോട്ടലി മാറി സൊസൈറ്റിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനെയാണ് അദ്ദേഹം നേടിക്കൊടുത്തത്. ക്വസ്റ്റ് നമ്പർ 15, ദ സർജൻ, ദ ലാൻഡ് ലേഡി ആൻഡ് ദ നറേറ്റർ ഹെൽപ്പ് ദ യങ് മാൻ. യങ് മാനെ സഹായിച്ചത് നറേറ്ററും അതുപോലെ ലാൻഡ് ലേഡിയും പോലീസുകാരനുമാണ്. ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. സർജൻ്റ് എന്താണ് ചെയ്തത്? നോട്ട് റിപ്പോർട്ടിംഗ് ദ കേസ്. കേസ് റിപ്പോർട്ട് ചെയ്തില്ല. അതിന് റിസ്ക് എന്താണ് ഫാക്ടർ? അദ്ദേഹത്തിൻ്റെ ജോലി വരെ നഷ്ടപ്പെടാം. ലാൻഡ് ലേഡി ഓഫേർഡ് എ മന്ത്സ് ഫ്രീ ബോർഡ്, ഒരു മാസത്തേക്ക് ഫ്രീ ആയിട്ട് താമസിക്കാൻ അവസരം കൊടുത്തു. പക്ഷേ അവർക്ക് എന്താണ് പൈസ കിട്ടില്ല. നറേറ്റർ എന്താണ്, അദ്ദേഹത്തിന് ആ ഒരു ഓഫീസിൽ സേഫിൽ വെക്കാനുള്ള പൈസ കൊടുത്തു. ഇസ് നോട്ട് ഷുവർ ഇഫ് ഹി വിൽ പുട്ട് ഇറ്റ് ബാക്ക് ഇൻ ദി ഓഫീസ് സേഫ്. സോ അദ്ദേഹത്തിന് ഷുവറൊന്നുമില്ല, ഷുവർട്ടി ഇല്ല ഈ പയ്യൻ കൊണ്ടി പൈസ തിരിച്ച് സേഫിൽ വെക്കുന്നൊന്നും. ഹൗവർ ഹി ലോസസ് ദ മണി. സോ ആ പൈസ തനിക്ക് നഷ്ടപ്പെട്ടാലും ഇയാൾ രക്ഷപ്പെടും, നല്ല വ്യക്തിയായിട്ട് വരും എന്നൊന്ന് ഒരു റിസ്ക് ഫാക്ടർ അവിടെ ഉണ്ട്. ഇനി ആക്ടിവിറ്റി തന്നിരിക്കുകയാണ് നമ്മുടെ ജോണിൻ്റെ ലൈഫിൻ്റെ പാസ്റ്റും പ്രസൻറ്റും നമ്മുടെ കഥ നോക്കി തയ്യാറാക്കുക. പാസ്റ്റിൽ ഈ യങ് മാൻ എന്താണ് ജീവിതം മുഴുവൻ നശിപ്പിച്ച് കുതിരപ്പന്തയത്തിനും കാര്യങ്ങൾക്കൊക്കെ പോയി. ഹി ലോസ്റ്റ് ഓൾ ഹിസ് സേവിങ്സ് ആൻഡ് പ്ലച്ച് ഹിസ് ബിലോങ്ങിങ്സ്. അവൻ്റെ സേവിങ്സ് എല്ലാം നഷ്ടപ്പെട്ടു. ഹി ടുക്ക് മണി ഫ്രം ദ ഓഫീസ് സേഫ്, ഓഫീസ് സേഫിൽ നിന്ന് അയാൾ മോഷ്ടിച്ചു. ടു കമ്മിറ്റ് സൂയിസൈഡ് ഹി ഹാഡ് ടേൺഡ് ഓൺ ദി ഗ്യാസ് ആൻഡ് ഷോട്ട് ഹിംസെൽഫ് ഇൻ ദി റൂം. സോ മരിക്കാൻ വേണ്ടി, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഗ്യാസ് ഓണാക്കി റൂമിൽ കിടന്നു. പ്രസൻറ്റ് സ്റ്റേജിൽ ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റഡിങ് ദ മെത്തേഡ്സ് എംപ്ലോയ്ഡ് ഇൻ ഡീലിംഗ് വിത്ത് കേസസ് ഓഫ് ബാക്ക്വേർഡ്. സോ ക്രിമിനൽ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി, അവരെ നേരെയാക്കാൻ വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചു. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു വക്കീലാണ്. വിസിറ്റ് സമ്മർ റിക്രിയേഷണൽ ക്യാമ്പ്സ് ആൻഡ് സെറ്റിൽമെൻറ്റ്സ് ന്യൂയോർക്ക്. ന്യൂയോർക്കിലെ സമ്മർ റിക്രിയേഷണൽ ക്യാമ്പ്സ് ഒക്കെ വന്ന് വിസിറ്റ് ചെയ്തു. യൂത്ത് വെൽഫെയർ, യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഡയറക്ടറുടെ ആണ് അദ്ദേഹം. 22, ഡു യു തിങ്ക് ദ ടൈറ്റിൽ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് ഈസ് അപ്രോപ്രിയേറ്റ് ടു ദ സ്റ്റോറി? ഈ കഥയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള ടൈറ്റിലാണോ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദ സ്റ്റോറി? കഥയുമായി ബന്ധപ്പെടുത്തി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ഉദ്ദേശിക്കുന്ന എന്താണ്? ഇൻ ദ സ്റ്റോറി ദ വേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് ദ ഹെൽപ്പ് ദ നറേറ്റർ ഗേവ് ദ ബോയ് വാസ് ഇൻ ട്രബിൾ. പ്രശ്നത്തിലായിരുന്ന കുട്ടിയെ സഹായിച്ച, ആ ഒരു പൈസ കൊടുത്ത് സഹായിച്ച ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ് ഇവിടെ കഥയുമായി ബന്ധപ്പെടുത്തി പറയുന്നത്. ഇവിടെ അത് അതർ മീനിങ്സ് ഓഫ് ദ വേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് മറ്റ് മീനിങ് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് ദ പ്രോസസ് ഓഫ് പുട്ടിങ് മണി ഫോർ ഗെറ്റിംഗ് പ്രോഫിറ്റ് ലൈക്ക് ബയിങ് ഷെയർസ് ഓർ സ്റ്റാർട്ടിങ് എ ബിസിനസ് ഓർ കമ്പനി. സോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ലാഭം പ്രതീക്ഷിച്ച് നമ്മൾ പൈസ മുടക്കുന്നു ബിസിനസ്സിനോ അല്ലെ ഷെയർസിലോ സ്റ്റോക്സിലോ ഒക്കെ. വൈ ഡസ് ദ നറേറ്റർ ഡിസ്ക്രൈബ് ഹിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ദ ബെസ്റ്റ്? എന്തുകൊണ്ടാണ് നറേറ്റർ താൻ ചെയ്ത മുതൽ മുടക്കിയ കാര്യം ബെസ്റ്റാന്ന് പറഞ്ഞത്? ദ നറേറ്റർ ഡിസ്ക്രൈബ് ഹിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ദ ബെസ്റ്റ് ബിക്കോസ് ഇറ്റ് ചേഞ്ച് ദി ലൈഫ് ഓഫ് എ മാൻ. ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കായിരുന്നു. ആ സേഫിൽ വെക്കാനുള്ള പൈസ കൊടുത്തുകൊണ്ട് നറേറ്റർ ടോട്ടലി മാറുകയും നല്ലൊരു മനുഷ്യനായി മാറുകയും ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ആകുകയും അതുപോലെ അദ്ദേഹം ഒരു സോളിസിറ്ററായിട്ട് മാറുകയുമാണ് ചെയ്തത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ആണ്. ഈ ഒരു കഥയ്ക്ക് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എവർ മെയ്ഡ് എന്ന് പറഞ്ഞ ടൈറ്റിൽ എത്രമാത്രം യോജിക്കുന്നുണ്ട്, ആപ്റ്റാണ്. സോ ആ അപ്രോപ്രിയേറ്റ്നെസ്, ഈ ഒരു ടൈറ്റിലിൻ്റെ ആ ഒരു ആപ്റ്റ്നെസ്സിനെ പറ്റിയിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറയുന്നത്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സിമ്പിളായിട്ടൊരു മറ്റൊരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടും വായിച്ച് നോക്കുക. അതിലിഷ്ടപ്പെടുന്നത് നിങ്ങൾ നിങ്ങളുടെ നോട്ട്സിൽ എഴുതി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത്,
ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് പറയുന്നത് ആ വ്യക്തിനെ പറ്റിയിട്ട്, ജിമ്മിസ്റ്റർ ജോണിനെ പറ്റിയിട്ട്. ഇനി നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഫിലിം സ്റ്റാറിനെ പറ്റിയിട്ടോ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഇതുപോലെ പറയുക ആ വ്യക്തിനെ പറ്റിയിട്ട്. നമുക്ക് ടെക്സ്റ്റിൽ രണ്ട് സ്റ്റാർസിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ തരുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്ത് ഇതുപോലെ എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിലിം സ്റ്റാറിനെ പറ്റി നിങ്ങളൊരു എക്സാമ്പിൾ കൊടുക്കുക. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എൻ്റെ ഫ്രണ്ടിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി 4 ആണ്. ഫ്രം എ സ്റ്റേറ്റ് ഓഫ് ലോസ് ആൻഡ് ഡെസ്പെർ, നിരാശയും നഷ്ടത്തിൽ നിന്നും ഒക്കെ, ജോൺ കെയിം ടു എ ലൈഫ് ഓഫ് സക്സസ് ആൻഡ് ജോയ്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ലൈഫിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നു. ഹി ഇൻ്റർവീൻ ഹോൾ ഹാർട്ടലി ടു ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദ മിസറബിൾ ലൈഫ് ഓഫ് മെനി യങ് മെൻ. ഇതുപോലെ കഷ്ടപ്പെടുന്ന ധാരാളം യങ്സ്റ്റേഴ്സിനെ അദ്ദേഹം അപ്ലിഫ്റ്റ് ചെയ്തു, ലൈഫിലൊരു മാറ്റം അവർക്ക് കൊടുത്തു. വാട്ട് ഹെൽപ്പ് ഹിം ഡു സോ, അങ്ങനെ ചെയ്യാൻ എന്താണ് അദ്ദേഹത്തെ സഹായിച്ചത്. വാട്ട് ലെസൺ ഡു വി ലേൺ ഫ്രം ദ ഇവൻഫുൾ ലൈഫ് ഓഫ് ജോൺ, ജോണിൻ്റെ ജീവിതത്തിൽ നിന്നും ഇത്രയും വലിയ സംഭവവികാസങ്ങളുള്ള ലൈഫിൽ നിന്നും എന്താണ് നമ്മൾ ലേൺ ചെയ്തത്. ഡിസ്കസ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഡിസ്കഷൻ, പ്രിപ്പയർ എ സ്പീച്ച് ഓൺ ദ ടോപ്പിക്, അതിൽ നിന്നും ഒരു സ്പീച്ച് പ്രസംഗം തയ്യാറാക്കുക. സെൽഫ് ഹെൽപ്പ് ഈസ് ദി ബെസ്റ്റ് ഹെൽപ്പ്, അതാണ് നമ്മുടെ തീം എന്ന് പറയുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ സല്യൂട്ടേഷനൊക്കെ കൊടുക്കുക, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ ടീച്ചേഴ്സ്. അതിനുശേഷം നമ്മൾ പറയാനുള്ള വിഷയം പറയുക, അതിനുശേഷം ഈ കഥ റിലേറ്റ് ചെയ്ത് നമ്മൾ എഴുതുക. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് സ്വന്തമായിട്ട് നിങ്ങളൊരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യുക. ആക്ടിവിറ്റി 5 എന്ന് പറയുന്നത് ദ സ്റ്റോറി ഈസ് ടോൾഡ് ഫ്രം ദ പോയിൻറ്റ് ഓഫ് വ്യൂ ഓഫ് ദി നറേറ്റർ. ഈ കഥ നമ്മൾ വായിക്കുമ്പോൾ നറേറ്ററിൻ്റെ പെർസ്പെക്റ്റീവിലാണ് സംസാരിക്കുന്നത് അല്ലേ, ഐ എന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നത്. സോ ദ ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്, ദ പ്രണൗൺ യൂസ്ഡ് ഹിയർ ഈസ് ഐ, ഐ എന്ന് പറഞ്ഞ പ്രണൗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പെർസ്പെക്റ്റീവിനെ മാറ്റി ഒരു തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മറ്റൊരാൾ, മൂന്നാമതൊരാൾ പറയുന്ന രീതിയിൽ എഴുതുക ഈ കഥയെ. ഹി എന്ന് യൂസ് ചെയ്ത് എഴുതുക. സോ ഇവിടെ ഐ എന്നുള്ളത് മാറ്റി ഹി എന്നാക്കി ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് വാസ് ദ സെക്കൻഡ് ഡേ ഓഫ് ദി നറേറ്റേഴ്സ് വോയേജ്, ഈ കഥ നറേറ്ററിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ യാത്രയാണ്. സഡൻലി ഹി ബിക്കെയിം അവെയർ ദാറ്റ് വൺ ഓഫ് ദ പാസഞ്ചേഴ്സ് വാസ് വാച്ചിങ് ഹിം ക്ലോസ്ലി. സോ സഡൻലി എന്താണ്, ഐ എന്നുള്ള പോയിൻ്റ് ഓഫ് വ്യൂ മാറ്റി, ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ മാറ്റി, സെക്കൻഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ ഹി ആക്കി. സോ ഇവിടെ എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, കഥേനെ ഫുൾ മാറ്റി എഴുതിയിട്ടുണ്ട്. സോ നിങ്ങൾ വായിച്ച് നോക്കുക, അതിനുശേഷം നിങ്ങളും ആൻസർ പ്രിപ്പയർ ചെയ്യും. സോ നമുക്കിവിടെ നെക്സ്റ്റ് ആക്ടിവിറ്റി 6 ഒരു ഡയറി എൻട്രിയാണ് തന്നിരിക്കുന്നത്. ഒരു ടെറിബിൾ എക്സ്പീരിയൻസിനെ പറ്റി പറയുന്നു. ഞാൻ മരണത്തിലേക്ക് കടന്നു പോകേണ്ടായിരുന്നു, പക്ഷേ സർജൻറ്റും ഡോക്ടറും ലാൻഡ് ലേഡിയൊക്കെ കൂടെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞാനും അവരെപ്പോലെ നല്ലൊരു ജീവിതം ജീവിക്കൂ എന്ന് പറയുന്ന ഒരു ഡയറി എൻട്രിയാണ് നമ്മളിവിടെ കാണുന്നത്. സോ ഈ ഡയറി എൻട്രി എപ്പോഴാണ് മിസ്റ്റർ ജോൺ എഴുതാൻ ഇടയായിട്ടുള്ള സാഹചര്യം എന്തുകൊണ്ടാണ്? ഹി റോട്ട് ദിസ് ഡയറി എൻട്രി ആഫ്റ്റർ ഹി വാസ് സേവ്ഡ് ആൻഡ് ഹെൽപ്പ് ബൈ ദ സർജൻ, ദ ഡോക്ടർ ആൻഡ് ദി ലാൻഡ് ലേഡി. ലാൻഡ് ലേഡിയും പോലീസുകാരനും ഡോക്ടറും ഒക്കെ രക്ഷപ്പെടുത്തിയതിന് ശേഷമാണ് ഈ ഡയറി എൻട്രി എഴുതിയത്. സോൺ ജോൺ റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക്, അവൻ്റെ തെറ്റ് അവൻ മനസ്സിലാക്കി. ഹി ന്യൂ ദാറ്റ് സൂയിസൈഡ് ഈസ് നോട്ട് ദ ആൻസർ ടു പ്രോബ്ലംസ്, പ്രശ്നങ്ങൾക്കുള്ള ഒരു ഉത്തരമല്ല സൂയിസൈഡ് ആത്മഹത്യ. ഹി ഡിസൈഡ് ടു സക്സീഡ് ഇൻ ഹിസ് ലൈഫ് ആൻഡ് ഹെൽപ്പ് ദ ബാക്ക്വേർഡ് മാലഡ്ജസ്റ്റഡ് ആൻഡ് ഡെലിങ്കൻറ്റ് ചിൽഡ്രൻ ടു ലിവ് നോർമൽ ലൈഫ്സ്. സോ ഒരു ജീവിതത്തിൽ ഉറപ്പായിട്ടും വിജയിക്കണം, അതുപോലെ വിജയിച്ചതിന് ശേഷം പാവപ്പെട്ട ആൾക്കാരെയും അതുപോലെ യങ്സ്റ്റേഴ്സായിട്ട് ഇങ്ങനെ വിഷമിക്കുന്ന കുട്ടികളെയൊക്കെ സഹായിക്കാനും നല്ലൊരു നോർമൽ ലൈഫിലേക്ക് വരാനും അദ്ദേഹം തീരുമാനിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമാജിൻ ദാറ്റ് മിസ്റ്റർ ജോൺ ആഫ്റ്റർ മീറ്റിംഗ് ദ നറേറ്റർ ഫോർ ദ സെക്കൻഡ് ടൈം റൈറ്റ്സ് ഇസ് ഡയറി. സോ ജോണ് ഈ നറേറ്ററിനെ, നമ്മുടെ ഏജക്രോണിനെ വീണ്ടും കാണുന്നു, അതിനുശേഷം ഒരു ഡയറി എങ്ങനെയാണ് അദ്ദേഹം എഴുതുക. സോ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കാര്യം 25 വർഷത്തിന് ശേഷം നമ്മുടെ ക്രോണിനെ കാണുകയാണ്. സോ അയാൾക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളും തൻ്റെ പഴയ അനുഭവവും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലൊരു ഡയറി എൻട്രി നമുക്ക് എഴുതാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് സിമ്പിൾ വേർഡ്സിൽ മറ്റൊരു ഡയറി എൻട്രി എക്സാമ്പിൾ, അദ്ദേഹം എജെ ക്രോണിനെ കണ്ടു എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എഴുതിയിട്ടുള്ളൊരു ഡയറി എൻട്രിയുടെ എക്സാമ്പിളോട് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 7 ആണ്, ഡ്രഗ് അഡിക്ഷനും ആൽക്കഹോളിസവും ഇന്നത്തെ സൊസൈറ്റിയിൽ ഏറ്റവും വലിയൊരു വിപത്തായിട്ട് മാറിയിരിക്കുകയാണ്. സോ നമ്മൾ സ്കൂൾ ക്യാമ്പസിൽ ഇതിനൊരു അവേർനെസ് പ്രോഗ്രാം നടത്തുകയാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു സെമിനാറോ പോസ്റ്ററോ അല്ലെങ്കിൽ കൊളാഷോ ഒക്കെ തയ്യാറാക്കാം, അല്ലെങ്കിൽ ഒരു സ്കിറ്റൊക്കെ തയ്യാറാക്കാം. ഇവിടെ ഞാനൊരു സെമിനാറിൻ്റെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. സോ എന്താണ് ഡ്രഗ് അഡിക്ഷൻ, അതിൽ കൂടി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, സോ അതിനെപ്പറ്റിട്ട് ചർച്ച ചെയ്ത് നമ്മളൊരു സെമിനാറ് തയ്യാറാക്കണം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൊളാഷും അല്ലെങ്കിൽ പോസ്റ്ററും ബ്രോഷറും ഒക്കെ തയ്യാറാക്കാം. സോ നിങ്ങളുടേതായ രീതിയിൽ ക്രിയേറ്റീവായിട്ട് പോയിൻറ്റ്സ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം.
നെക്സ്റ്റ് ആക്ടിവിറ്റിയിൽ പറയുന്നത് ഓരോ പ്രൊഫഷനെ പറ്റിയിട്ടാണ്, സോളിസിറ്റർ, ഡോക്ടർ. സോ നമുക്ക് ഓരോ പ്രൊഫഷനും അതെന്താണെന്നും നമുക്ക് നോക്കാം. അക്കൗണ്ടൻറ്റ് വർക്ക്സ് വിത്ത് മണി ആൻഡ് അക്കൗണ്ട്സ്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ഇടപാടുകളൊക്കെ ക്രമീകരിക്കുന്ന നോക്കുന്ന ആളാണ് അക്കൗണ്ടൻറ്റ്. അസ്ട്രോണമർ മീൻസ് സ്റ്റഡി സ്റ്റാർസ് ആൻഡ് ദി യൂണിവേഴ്സ്, യൂണിവേഴ്സിനെ പറ്റി, സ്റ്റാർസ് നക്ഷത്രങ്ങളെ പറ്റി പഠിക്കുന്നു. ബൊട്ടാണിസ്റ്റ് സ്റ്റഡീസ് പ്ലാന്റ്സ്, പ്ലാന്റ്സിനെ പറ്റി പഠിക്കുന്നു. കാർപ്പൻറ്റർ മേക്ക് തിങ്സ് ഫ്രം വുഡ്, തടിയിൽ നിന്നും സാധനങ്ങൾ ഉണ്ടാക്കുന്നു. ഡെന്റിസ്റ്റ് പല്ലിലെ പ്രശ്നങ്ങൾ ഫിക്സ് ചെയ്യുന്നു. ഇലക്ട്രീഷ്യൻ വർക്ക്സ് വിത്ത് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്, ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഫയർ ഫൈറ്റർ പുട്സ് ഔട്ട് ഫയർ, തീ ഇല്ലാണ്ടാക്കുന്നു. ഹെയർ ഡ്രസ്സർ കട്ട്സ് യുവർ ഹെയർ ആൻഡ് ഗീവ്സ് ഇറ്റ് എ ന്യൂ സ്റ്റൈൽ, മുടി കട്ട് ചെയ്തിട്ട് ഒരു ന്യൂ സ്റ്റൈൽ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നു. ഇനി നമുക്ക് ആക്ടിവിറ്റി ടു കേസ് നമ്പർ 10 നോക്കാം. വേർഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ടു ക്ലാസ്സസ്, വാക്കുകളെ നമുക്ക് രണ്ട് ക്ലാസ്സസ് തിരിക്കാം, ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസും ഓപ്പൺ വേർഡ് ക്ലാസ്സസും. വെൻ വി സേ ക്ലോസ് വേർഡ് ക്ലാസ്സസ്, വി മീൻ ദോസ് ക്ലാസ്സസ് ടു വിച്ച് നോ മോർ ന്യൂ വേർഡ്സ് വിൽ ബി ആഡഡ്. ആ ക്ലോസ്ഡ് വേർഡ്സിൽ പുതിയ വേർഡ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. സോ അവനെ നമ്മൾ ഡിറ്റർമിനൻസ് എന്നും പ്രൊനൗൺസ് എന്നും പ്രിപ്പോസിഷൻ എന്നും കൺജങ്ഷൻ എന്നും പറയുന്നു. ഓപ്പൺ വേർഡ് ക്ലാസ്സസിൽ പുതിയ വേർഡ്സ്, ന്യൂ കോയിനേജസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അവയെ നൗൺസ്, നാമം, വേർബ്സ്, ക്രിയ, അതുപോലെ തന്നെ ആഡ്വേർബ്സ്, ഇവയൊക്കെ നമ്മൾ ഓപ്പൺ വേർഡ് ക്ലാസ്സസിൽ വരുന്നതാണ്. സോ ന്യൂ വേർഡ്സ് ആർ ആഡഡ് ടു ദീസ് കാറ്റഗറി, ഈ കാറ്റഗറിയിൽ പുതിയ വേർഡ്സ് ആഡ് ചെയ്യുന്നു. സോ അവയെ ഓപ്പൺ വേർഡ് ക്ലാസ്സസ് എന്ന് പറയുന്നു. നമ്മുടെ പാഠഭാഗത്തിലെ ഒരു പാസേജ് ഇവിടെ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ അതിലെ വേർഡ്സ് ഓരോന്നും കാറ്റഗറൈസ് ചെയ്യുക. ക്ലോസ്ഡ് വേർഡ്സ് ഏതൊക്കെയാണ്, ഓപ്പൺ വേർഡ് ക്ലാസ്സസ് ഏതാണ്. ക്ലോസ്ഡ് വേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ന്യൂ വേർഡ്സ് ആഡ് ചെയ്യുന്നില്ല. ഓപ്പൺ വേർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിലേക്ക് ന്യൂ വേർഡ്സ് ആഡ് ചെയ്യുന്നുണ്ട്, നൗൺസും വേർബ്സും അഡ്വേർബ്സുമാണ്. സോ നമുക്കത് ക്ലാസിഫൈ ചെയ്ത് എടുക്കാം. ക്വസ്റ്റ് നമ്പർ 11 എന്ന് പറയുന്നത് ഇവിടെ കുറേ സെൻറ്റൻസസ് തന്നിട്ടുണ്ട്, അതിൽ നിന്നും നമ്മൾ ഹൈലൈറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസിനെ നമ്മൾ ടേബിളിലാക്കിയിട്ട് അതിൻ്റെ റൂട്ട് വേർഡ്, ആദ്യത്തെ വേർഡ് ഏതാണ്, അതുപോലെ അതിൻ്റെ സഫിക്സ് എന്താണ്, എൻഡ് ചെയ്യുന്ന സഫിക്സ്, ആഡ് ചെയ്തിട്ടുള്ള സഫിക്സ് വേർഡ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ റെഫ്യൂസൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ട് വേർഡ്, ബേസ് വേർഡ് എന്ന് പറയുന്നത് റെഫ്യൂസ് എന്നാണ്. അതിലേക്ക് ആഡ് ചെയ്ത എൻഡ് വേർഡ് എ എൽ. അങ്ങനെ ഓരോ വേർഡ്സിൻ്റെയും റൂട്ട് വേർഡും സഫിക്സും എഴുതാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആൻസേഴ്സ് വായിച്ച് നോക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് റൂട്ട് വേർഡ്സ് ഹാഡ് ചേഞ്ച് ദർ ഫോംസ് ഓർ ക്ലാസ് ആഫ്റ്റർ സഫിക്സേഷൻ. ഒരു വേർഡിൻ്റെ എൻഡിൽ വേർഡ്സ് ആഡ് ചെയ്ത് കഴിയുമ്പം ഒരു ന്യൂ കോയിനേജ്, ന്യൂ വേർഡായിട്ട് മാറുകയാണ്. സോ അതിൻ്റെ കാറ്റഗറൈസേഷൻ മാറും. റൂട്ട് വേർഡായിരുന്ന റെഫ്യൂസൽ, അതിൻ്റെ റെഫ്യൂസ് എന്ന് പറയുന്ന വേർഡിലേക്ക് എ എൽ എന്ന് ആഡ് ചെയ്യപ്പോൾ അതൊരു നൗൺ സഫിക്സായി. എനർജി എന്ന് പറയുന്ന ഒരു ബേസ് വേർഡിൽ, റൂട്ട് വേർഡിൽ, അതിൻ്റെ കൂടെ ഐ എസ് ഇ എന്ന് ആഡ് ചെയ്തപ്പോഴത്തേക്ക് അതൊരു പ്രവൃത്തി, ക്രിയ ആയിട്ട് മാറി, വെർബ് സഫിക്സ് ആയിട്ട് മാറി. അതുപോലെ മ്യൂസിക്കൽ, മ്യൂസിക് എന്ന് പറയുന്ന വേർഡ് ബേസ് വേർഡിലേക്ക് എ എൽ എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്തപ്പോൾ, എൻഡിൽ അവസാനം നമ്മൾ എ എൽ ആഡ് ചെയ്തപ്പോഴത്തേക്ക് അതൊരു അഡ്ജക്റ്റീവ് സഫിക്സ് ആയിട്ട്, ഒരു വിശേഷണ സഫിക്സസ് ആയിട്ട് മാറി. അങ്ങനെ ഓരോ വേർഡ്സിനും ഇവിടെ കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ് നമ്പർ 13, ഫിൽ ഇൻ ദ ഫോളോയിങ് പാസേജ് യൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഗിവൻ ബിലോ. സോ നമുക്ക് ബ്രാക്കറ്റ് വേർഡ്സ് വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് ഫില്ലപ്പ് ചെയ്യാൻ ഇവിടെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എക്സാമിന് ചോദിക്കാനൊരു ക്വസ്റ്റ്യൻ ആണ്. ക്രോണിൻ നമ്മുടെ സർജൻ്റെ, പോലീസിന് ഒരു മെയിൽ അയക്കുന്നു, നമ്മുടെ മിസ്റ്റർ ജോണിനെ ഇങ്ങനെ അവിചാരിതമായിട്ട് കണ്ടു. സോ അത് പറഞ്ഞിട്ട് ഉള്ളൊരു എക്സാമ്പിൾ, ഒരു മെയിലാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. എ ജെ ക്രോണിൻ സർജൻറ്റിന് മെയിൽ അയക്കുകയാണ്, ഒരു സ്ട്രേഞ്ചറിനെ പരിചയപ്പെടുന്നു, അത് ആരാന്ന് പിന്നീട് തിരിച്ചറിയുന്നു. ഇപ്പോൾ അദ്ദേഹം നല്ലൊരു മനുഷ്യനായിട്ട് വന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് എ ജെ ക്രോണിൻ ഒരു മെയില് നമ്മുടെ പോലീസുകാരന് അയക്കുകയാണ്. സോ അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി നമുക്ക് മെയിനായിട്ടുള്ള മീനിങ്സ് നോക്കാം. പ്രൊമനേറ്റ് മീൻസ് നമുക്ക് നടക്കാനുള്ള സ്ഥലം, പബ്ലിക് പ്ലേസ് ഫോർ വോക്കിംഗ്. ഗേസ് മീൻസ് നോട്ടം, ഒരാളെ നമ്മളിങ്ങനെ നോക്കുക, ലുക്കിംഗ്. ടീഡിയം മീൻസ് ബോർഡം, ഒരു മുഷിപ്പ്, ബോറടിക്കുക. ഇമ്പോർച്ചുനേറ്റ് മീൻസ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഇൻ ആൻ അനോയിങ് വേ, നമുക്ക് ദേഷ്യം വരുന്ന വിധം നമ്മളിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുക. ഡിഫിഡൻസ് മീൻസ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്, നമുക്കൊരു വിശ്വാസമില്ലായ്മ, ഒരു ഷൈനസ്, നാണം. റിസീഡ് മീൻസ് സ്റ്റോപ്പ് ഗ്രോയിങ്, വളരാതിരിക്കുക. സോബർ മീൻസ് നോട്ട് ടു ബ്രൈറ്റ് ഇൻ കളർ, വളരെ വലിയ കളറൊന്നും ഇല്ലാത്ത, സാധാരണ സോബർ ടൈന്ന് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വലിയ കളറില്ലാത്ത ഒരു പെയിൽ ബ്ലൂ കളർ എന്നാണ് ഇവിടെ പറയുന്നത്. റിംലെസ് മീൻസ് വിതൗട്ട് ഔട്ടർ എഡ്ജസ്, ചുറ്റും ഫ്രെയിം ഇല്ലാത്ത കണ്ണാടി. ഡിസ്പൊസിഷൻ മീൻസ് ക്യാരക്ടർ, സ്വഭാവം, ബിഹേവിയർ, പെരുമാറ്റം നോക്കി നമുക്ക് പറയാം. ബ്യൂഗിൾ മീൻസ് ട്രംപറ്റ് യൂസ് ഫോർ സിഗ്നൽസ്, ഒരു കുഴലാണ് അത്, അതിലൂടെ സിഗ്നൽസ് പാസ് ചെയ്യുന്നു.
നെക്സ്റ്റ് വോയേജർ എന്ന് വെച്ചാൽ ട്രാവലർ, യാത്രക്കാരൻ, കപ്പലിൽ യാത്ര ചെയ്യുന്ന ആൾ. ഏണസ്റ്റ്ലി മീൻസ് വളരെ ആത്മാർത്ഥമായി, സിൻസിയർലി. ഒബ്വിയസ്ലി മീൻസ് ഈസി ടു ബി നോട്ടീസ്ഡ്, പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുന്ന. ഇൻട്രിഗ് മീൻസ് ബിക്കംസ് ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് സംതിങ്, ഒരു കാര്യം അറിയാനുള്ള ഒരു ആഗ്രഹം, സെസ്റ്റ്. സ്റ്റുവേർഡ് മീൻസ് ദ കെയർ ടേക്കർ ഇൻ എ ഷിപ്പ്, ആ ഷിപ്പിൽ കെയർ ടേക്കർ, കാരിസ്തൻ, കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആൾ. ഓക്ക്വേർഡ്നെസ് മീൻസ് എംബാരസ്മെൻറ്റ്, ഷെയിം, ഒരു നാണം. ഹോൾട്ടിംഗ്ലി മീൻസ് സ്റ്റോപ്പിംഗ് ആൻഡ് സ്റ്റാർട്ടിംഗ് ഓഫൺ, നിർത്തി നിർത്തി എന്നാണ് അർത്ഥം. എബ്ലോഡ് മീൻസ് യൂസ്ഡ്, ഉപയോഗിച്ചു. മാൽ അഡ്ജസ്റ്റഡ് മീൻസ് ഹാവിംഗ് മെൻ്റൽ ഓർ ഇമോഷണൽ പ്രോബ്ലംസ്, മാനസികമായി മനസ്സിന് പ്രശ്നമുള്ള വ്യക്തി. ഡെലിങ്ക്വൻ്റ് മീൻസ് ഷോയിങ് ഓർ ക്യാരക്ടറൈസ്ഡ് ബൈ എ ടെൻഡൻസി ടു കമ്മിറ്റ് ക്രൈം, പർട്ടിക്കുലർലി മൈനർ ക്രൈം. അതായത് കുറ്റകൃത്യം ചെയ്യാനായിട്ട് ഇങ്ങനെ ടെൻഡൻസി ഉള്ളവരെയാണ് ഡെലിങ്ക്വൻ്റ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മൈനർ ക്രൈം, കുട്ടികളിലെ കുറ്റവാളി. ജെനുവിൻ മീൻസ് പ്യുവർ, ശുദ്ധമായിട്ടുള്ള, പ്യുവറായിട്ടുള്ള. എന്തുസിയാസം മീൻസ് സീൽ, സെസ്റ്റ്, എനർജി, ഒരു ആവേശം, ചെയ്യാനുള്ളൊരു ആവേശം. ഡിസാമിങ് മീൻസ് മേക്കിംഗ് ലെസ് ആംഗ്രി, വളരെ കുറച്ച് ദേഷ്യം കുറച്ചൊരു, മേക്കിംഗ് ലെസ് ആംഗ്രി ഓർ സസ്പീഷ്യസ്, സംശയം ഇല്ലാതാക്കുക. ഇൻസ്റ്റിങ്ക്റ്റീവ്ലി മീൻസ് നാച്ചുറലി, വളരെ സ്വാഭാവികമായി. സോളിസിറ്റർ മീൻസ് ലോയർ, വക്കീൽ. ബാൻ മീൻസ് പ്രൊഹിബിഷൻ, നിരോധിക്കുക, നിരോധനം. വിവിഡ് മീൻസ് ലൈഫ് ലൈക്ക്, ജീവിതത്തിലെ പോലെ. ഡെറിലിക്ട് മീൻസ് ഇൻ എ ബാഡ് കണ്ടീഷൻ, ഒരു വല്ലാത്ത മോശമായ അവസ്ഥ, അല്ലെ ഒരു ചീത്തയായിട്ടുള്ള സ്വഭാവം. ജുവനൈൽ മീൻസ് യങ് പീപ്പിൾ ബിലോ അഡൽട്ട്ഹുഡ്, പ്രായ പൂർത്തിയാവാത്ത കുട്ടികൾ. റിഡംഷൻ മീൻസ് സേവിങ്, രക്ഷപ്പെടുത്തുക. സ്റ്റേർഡ് മീൻസ് മൂവ്ഡ്, അനങ്ങി. വെയിൽസ് മീൻസ് കേർട്ടൻ, ഒരു കേർട്ടൻ ഉണ്ട്, ഒരു മൂടുപടം ഉണ്ട്. ഫോഗി മീൻസ് മിസ്റ്റി, മഞ്ഞുള്ള. ബാങ്കിങ് മീൻസ് ഹിറ്റിംഗ് ഹാർഡ്, ശക്തിയായിട്ട് അടിക്കുക അല്ലെങ്കിൽ ഇടിക്കുക. ഡ്രിപ്പിംഗ് മീൻസ് വാട്ടർ ഡ്രോപ്സ് ഫോളിങ്, വെള്ളം ഇറ്റിട്ടായിട്ട് വീഴുന്നു. കേപ്പ് മീൻസ് ഔട്ടർ ഗാർമെൻറ്റ്, പുറമേയുള്ള, പുറത്ത് ധരിക്കുന്ന വസ്ത്രം. അബ്രപ്റ്റ്ലി മീൻസ് സഡൻലി, പെട്ടെന്ന് തന്നെ. മഫിൽ മീൻസ് മേഡ് സൈലൻറ്റ്, നിശബ്ദമായി. അജിറ്റേറ്റഡ് മീൻസ് നെർവസ്, അപ്സെറ്റ്, അപ്സെറ്റ് ആകുക, നമ്മൾ അത്യാവശ്യം ഒരു വിഷമമുള്ളൊരു അവസ്ഥയിൽ. ആറ്റിക് മീൻസ് അപ്പർ റൂം, മുകളിലത്തെ മുറി. റീസസിറ്റേഷൻ മീൻസ് ദ ആക്ഷൻ ഓഫ് പ്രോസസ് ഓഫ് റിവൈവിങ് സംവൺ ഫ്രം അൺകോൺഷ്യസ്നെസ് ഓർ അപ്പറൻറ്റ് ഡെത്ത്, മരണത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആവുന്ന ഒരു വ്യക്തിയെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സ് ആണ് റീസസിറ്റേഷൻ എന്ന് പറയുന്നത്. ലേബേർഡ് മീൻസ് വർക്ക് ഹാർഡ്, നല്ലോണം കഷ്ടപ്പെട്ടു. കണ്വേഴ്സ് മീൻസ് നീഡിങ് ഗ്രേറ്റ് എഫേർട്ട് ആൻഡ് എനർജി, നല്ല രീതിയിൽ തങ്ങളുടെ അധ്വാനം വേണ്ടി വരുന്നൊരു ജോലിയാണ് സ്ട്രെനുവസ് എന്ന് പറയുന്നത്. എക്സേഷൻസ് മീൻസ് വർക്കിംഗ് നീഡിങ് സ്ട്രെങ്ത്, നല്ല സ്ട്രെങ്ത് വേണ്ട ഒരു കാര്യത്തിനാണ് എക്സേഷൻസ് എന്ന് പറയുന്നത്. എക്സോസ്റ്റഡ് മീൻസ് ടയേർഡ്, നമ്മൾ ക്ഷീണിതനായി പോകുന്ന. ഷാലോ, നോട്ട് ഡീപ്പ്, വളരെ ആഴമുള്ളതല്ല. കൺവൾസീവ് മീൻസ് സഡൻ ആൻഡ് ഇമ്പോസിബിൾ ടു കൺട്രോൾ, പെട്ടെന്ന് ഉണ്ടാവുന്ന എന്നാൽ എളുപ്പം കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത. ഗ്യാസ് മീൻസ് ക്യുക്ക് ഡീപ്പ് ബ്രത്ത്, പെട്ടെന്ന് തന്നെ ഒരു ദീർഘ നിശ്വാസം എടുക്കുക. ഡീസഡ്ലി മീൻസ് അസീഫ് ഇൻ എ കൺഫ്യൂഷൻ, വല്ലാത്തൊരു കൺഫ്യൂഷൻ, കുഴപ്പമായിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അറ്റേർലി മീൻസ് കംപ്ലീറ്റ്ലി, മുഴുവനും. വിക്ടിം മീൻസ് പ്രേ, ഇര. പ്ലെഡ്ജ്ഡ് മീൻസ് ഗേവ് ആസ് ഗ്യാരൻറ്റി, നമ്മളൊരു ഉറപ്പോടുകൂടി ഒരു കാര്യം ചെയ്യുന്നു. ഒരു ബിലോങ്ങിങ്സ് മീൻസ് തിങ്സ്, സാധനങ്ങൾ. ഡിസാസ്റ്റർസ് മീൻസ് ടെറിബിൾ, ദുരന്തം. റീകൂപ്പ് മീൻസ് റിക്കവർ, റീഗെയിൻ, വീണ്ടും തിരിച്ചെടുക്കുക. പ്രോസിക്യൂഷൻ മീൻസ് ട്രയൽ ഇൻ ദ കോർട്സ്, കോർട്സിലെ, കോടതിയിലെ ട്രയൽസ്. ഡെസ്പെയർ മീൻസ് ഡിസപ്പോയിൻമെൻറ്റ്, വല്ലാതെ നിരാശനാകുക. ത്രോബ് മീൻസ് ബീറ്റ്, അടിക്കുക. ഗ്രഫ്ലി മീൻസ് റഫ് ആൻഡ് അൺഫ്രണ്ട്ലി, വളരെ പരുക്കമായ, സൗഹൃദമില്ലാത്ത. പോൾട്രി മീൻസ് മീഗർ, വളരെ കുറച്ച്. റിസോൾവ് മീൻസ് ഡിസൈഡഡ്, തീരുമാനിച്ചു. ഇൻവെസ്റ്റ്മെൻറ്റ് പുട്ടിംഗ് മണി സംവെയർ ഇൻ ദ ഹോപ്പ് ഓഫ് ഗെറ്റിംഗ് പ്രോഫിറ്റ്സ്, ലാഭം കിട്ടുമെന്ന് വിചാരിച്ച് പൈസ നിക്ഷേപിക്കുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. സ്പെക്കുലേഷൻസ് മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഷെയർ സ്റ്റോക്സ്, ഷെയർസിലും സ്റ്റോക്സിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു സ്പെക്കുലേഷൻ വെച്ചിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നൊരു ഫിക്സഡ് ആയിട്ടൊരു തുക ഇടുന്നു. ഫ്രസ്ട്രേഷൻ മീൻസ് ഡെസ്പെയർ, വല്ലാത്ത നിരാശ. സോ നിങ്ങൾക്ക് വീഡിയോയും ടെക്സ്റ്റൽ ആക്ടിവിറ്റീസും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ ഇടുക. സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.